പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. എന്താണ് ഇന്ന് ഒരു അൺബോക്സിംഗ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇത് നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ക്യാമറയാണ്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് ഗോപ്രോ ആണ്. ഗോപ്രോ എന്നാണ് നമ്മൾ പൊതുവെ ആക്ഷൻ ക്യാമറകളെ നമ്മൾ അറിയപ്പെടുന്നത്. ശരിക്കും ഗോപ്രോ എന്ന് പറയുന്നത് അതൊരു ബ്രാൻഡ് നെയിമാണ്. നമ്മൾ ഗോപ്രോ അല്ല വാങ്ങിച്ചത്. ഗോപ്രോ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. നമ്മളതിന് അതുകൊണ്ട് ഡിജി ഓസ്മോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കവറ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. അതായത് ഫ്രണ്ടിലും പുറകിലുമുണ്ട് ഡിസ്പ്ലേ. പിന്നെ എച്ച് ഡി ആർ വീഡിയോ, പിന്നെ 11 മീറ്റർ, അത് നമുക്ക് വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് റോക്ക് സ്റ്റഡി മോഡാണ്. പിന്നെ 4K 60 ഫ്രെയിം പെർ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 8x സ്ലോ മോഷനിലും നമുക്ക് ഈ ക്യാമറ കൊണ്ട് എടുക്കാം. അതായത് എന്തുകൊണ്ടും ഒരു ഗോപ്രോ ഹീറോ 7 കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് DJI ഓസ്മോ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് DJI. ഇവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ തന്നെയാണ്. ഒരുപാട് ഡ്രോണുകൾ DJI മാർക്കറ്റിൽ അവൈലബിളാണ്. ബോക്സ് തുറന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്നത് ക്യാമറയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ക്യാമറ അവരെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കേസോട് കൂടിയാണ് വരുന്നത്. നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊരു മറ്റൊരു ബോക്സിലാണ് ബാക്കിയുള്ള എല്ലാ ആക്സസറീസും പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ചാർജിങ് കേബിളും അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ ആണുള്ളതെന്ന് തോന്നുന്നു. അതെ, അതൊരു സ്ക്രൂവും അതിൻ്റെ ഇതും തന്നെയാണ്. ചാർജിങ് കേബിളാണത്. USB ടൈപ്പ് സി വരുന്ന കേബിളാണത്. നമ്മൾ സാധാരണ ഫോണുകളൊക്കെ ചാർജ് ചെയ്യുന്ന പോർട്ടും ഈ പോർട്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, നല്ല വ്യത്യാസമുണ്ട്. അതൊരു സി പോർട്ട് കേബിളാണ്. ഇത് അത് സ്ക്രൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ആണ്. ക്യാമറ ഹെൽമെറ്റിലും മൗണ്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ആണ്. ഇങ്ങനെയാണത് ഫിറ്റ് ചെയ്യുന്നത്. ഇനി എന്താ നമ്മളെ ബോക്സിലുള്ള നോക്കാം. ഇതൊരു കുഞ്ഞി ബോക്സ് ആയതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ക്യാമറയുടെ ബാറ്ററിയാണ്. ബാറ്ററി സെപ്പറേറ്റ് കേസായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം അതൊരു ഡിവൈസിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എക്സ്പ്ലോഷന് ഒരു സാധ്യതയുണ്ട്. 1300 mAh ഓളം വരുന്ന ലിഥിയം അയൺ പോളിമർ റീചാർജബിൾ ബാറ്ററിയാണ് ഇത്. അത് നമുക്ക് അവിടെ വെക്കാം. ഇതിൽ പെട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും കാണാൻ ഒരു ഭംഗിയെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ വെക്കാം, തുറന്നിരിക്കട്ടെ. പിന്നെ ഈ ബോക്സിലുള്ള 2 മൗണ്ടുകളാണ്. ഒന്ന് കർവ്ഡും ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ളത്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു ടാപ്പ് നമ്മൾ അടർത്തി കളഞ്ഞിട്ട് നമ്മളെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ്, ഹെൽമെറ്റും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ടാണിത്. ഈയൊരു ഇത് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയും. ഇത് അധികം പരിചയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ഒടിഞ്ഞു പോയാലോ. നമുക്ക് മറ്റെന്തുള്ളത് നോക്കാം. ഇനി കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല. അതിനൊരു യൂസർ മാനുവലാണുള്ളത്. അതിൻ്റെ ഓരോ സൈഡിലും ESCH എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ ഭാഷയിലൂടെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്നും കാര്യമായിട്ട് വായിച്ചു നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതവിടെ വയ്ക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു വാറണ്ടി കാർഡെന്ന് തോന്നുന്നു. ഒരു അതിൻ്റെ സ്റ്റിക്കറോ എന്തൊക്കെയോ ആണ് അതിലുള്ളത്. ഒരു ബാർകോഡുണ്ട്. നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്കും പിന്നെ നമ്മളെ DJI മിമോ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ്റെ അത് ഡൗൺലോഡ് ചെയ്യാൻ കൂടിയുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം അത്. ക്യാമറ നമ്മൾ ഈ ഒരു ചെറിയ ബോക്സിൽ നിന്നും വീണ്ടും പുറത്തേക്ക് എടുത്ത് നോക്കാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്നൊക്കെ. റിവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണിത് പുറത്തെടുക്കുന്നത്. പക്ഷേ ഒരു ഹാർഡായിട്ട് അതിങ്ങനെ പുറത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു കാരണവശാൽ എൻ്റെ ധൃതി കൊണ്ട് ഈ ഫ്രണ്ട് സ്ക്രീൻ എങ്ങനെ പൊട്ടിപ്പോയാലോ, അതുകൊണ്ട് ഞാനത് ശ്രമിക്കുന്നില്ല. ഓക്കെ, അതാണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് നോയ്സിയാണ് സംഭവം. അടുത്ത വീട്ടിൽ പിള്ളേരുണ്ട്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ പിള്ളേർ ഇങ്ങനെ കളിക്കുന്നതാണ്. ഓക്കെ, ഇത് ഒരു രീതിയിൽ നമുക്കത് കിട്ടി. ഇങ്ങനെയാണ്. ഓക്കെ.
ക്യാമറ വളരെ ചെറുതാണ്, നമ്മളെ കയ്യിൻ്റെ പകുതി പോലും ഇല്ല, നമ്മൾ അത്രയേ ഉള്ളൂ സംഭവം ആകെ. ഈ ഒരു ക്യാമറയ്ക്ക് ബാറ്ററി ഡോറില്ല, അതിനൊരു ബാറ്ററി ഷട്ടറില്ല. ഓരോ ബാറ്ററി മാറി മാറി ഉപയോഗിക്കുമ്പോഴും പുതിയ പുതിയ ഷട്ടറുകളാണ് ഒരു ഡോറായിട്ട് ബാറ്ററി ഡോറായിട്ട് വേണ്ടി വരുന്നത്. അതുകൊണ്ട് അതൊരു സേഫാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു തരത്തിൽ അത് കുഴപ്പങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. ഇൻ കേസ് ബാറ്ററി ഇല്ലാതെ നമ്മൾ കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ വെള്ളം കയറാനൊക്കെയുള്ള സാധ്യത അതിലുണ്ട്. ക്യാമറയിൽ നമുക്കിനി ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു പൊസിഷനുണ്ട്, അത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് ആ ഡോറ് കമ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് അടഞ്ഞോളും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ബാറ്ററിയുടെ ഇരുവശങ്ങളിലായിട്ടും ഒരു സ്വിച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചാണ് ഇത് പുറത്തെടുക്കാനും അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു ഓറഞ്ച് നിങ്ങൾ കാണുന്നുണ്ടോ, ആ ഓറഞ്ച് രണ്ട് വശത്തും കാണാത്ത രീതിയിൽ അത് അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ അതിൽ വാട്ടർ ലീക്കേജ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. ക്യാമറ നമുക്ക് ഓണാക്കാൻ കഴിയുന്നില്ല, കാരണം ഇതിൽ ബാറ്ററിയിൽ ഒട്ടും ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പ്ലഗ് ചെയ്യാണ്, ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇത് പ്ലഗ് ചെയ്താലുള്ളൂ ഇതിൽ കംപ്ലീറ്റ് ചാർജ് ആവുമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് 1.5 മണിക്കൂറോളം ഇത് ചാർജ് ചെയ്ത് വെക്കാം. ബാറ്ററിയൊക്കെ റീചാർജ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലെ പുഴയുടെ തീരത്തേക്ക് വന്നേക്കാണ്. നടേരി പുഴയിലാണ് നമ്മൾ, അതിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മളിതിൻ്റെ വാട്ടർ ടെസ്റ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് DJI ഓസ്മോ ആക്ഷനിൽ തന്നെയാണ്. അതിൻ്റെ ഒരു വാട്ടർ ടെസ്റ്റിനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. വെള്ളത്തിൽ ഇട്ട് നോക്കുകയാണ്. ഇത് ചുമ്മാ ഒന്ന് ഇട്ടെന്നുള്ളൂ, ശരിക്കും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആർട്ടിസ്റ്റ് പുഴയിലേക്ക് ചാടുകയാണല്ലോ, അപ്പോൾ ക്യാമറയും പുഴയിലേക്ക് ചാടട്ടെ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. വാട്ടർ ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മളെ ക്യാമറേൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ ചെറുതായിട്ട് ഒരു ഫോഗി ആയിട്ടുള്ള ഒരു സംഭവം പോലെ നമ്മൾ കണ്ടു. നമ്മളത് ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ, അപ്പം തന്നെ പോവുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ വിഷ്വൽസൊക്കെ അതിന് ശേഷം ഞങ്ങളെടുത്താണ്. ക്യാമറേൻ്റെ ഉള്ളിലേക്കൊന്നും കാര്യമായിട്ട് വെള്ളമൊന്നും കയറിയിട്ടില്ല, കാര്യമായിട്ടില്ല, വെള്ളം കയറിയിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളതാണ്. ചിലപ്പം വിഷയത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കാരണം ഹൈ ബിറ്റ് റേറ്റിലാണ് നമ്മൾ ഇതൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ഇത് അതിൻ്റെ അടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഒരു ഇരുടായ സമയത്തുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. ഉച്ച സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് മുകളിലോട്ടെടുത്ത ഒരു ഫോട്ടോ ആണ്. ഇതും ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെ എടുത്തൊരു ഫോട്ടോ ആണ്. റോക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. ഇത് ഓണാക്കാതെ ഞാൻ എടുത്തൊരു ഒരു ഫുട്ടേജ് ആണിത്. റോക്ക് സ്റ്റഡി മോഡ് ഓണായിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല ബിറ്റ് റേറ്റിലായതുകൊണ്ട് അത് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ കയ്യിൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടും ഫോണ് മാത്രം ഉള്ളതുകൊണ്ടും ആണ് ഞാനിത് ഇങ്ങനെ ഇട്ടത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ റോക്ക് സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ചെയ്ത് വെച്ചാണ്. ഒട്ടും ഒരു ഗിംബലിൻ്റെ സഹായം ഇല്ലാതെയാണ് നമ്മൾ ഈ ഇത്രയും ഷെയ്ക്ക് ഇല്ലാതെ ഈ വീഡിയോ എടുത്തേക്കുന്നത്. നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മോഡിൽ നമ്മുടെ ക്യാമറ കാഴ്ചവെക്കുന്നത്. ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ് ഇനി നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനോണ്ട് കുറച്ചുകൂടി ഭംഗിയുള്ള വിഷ്വൽസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.